നമസ്കാരം നാട് കിടുന്ന നമ്മുടെ യുവതലമുറ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒന്നടകം യു കെ കാനഡ ജർമ്മനി ന്യൂസിലാൻഡ് യു എസ് യു എ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് പല വീടുകളിലും ഇപ്പോൾ അച്ഛനമ്മമാർ മാത്രമായി കഴിഞ്ഞു നമ്മുടെ നാട് കുട്ടികൾക്ക് തീരെ താല്പര്യമില്ലാതാകുന്നു എങ്കിൽ അതിൽ വലിയ അത്ഭുതമില്ല കുട്ടികൾ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു വിധത്തിലുള്ള ജീവിത സൗകര്യങ്ങളും നിയമപരമായ സുരക്ഷയും ഇവിടെ കുട്ടികൾ കാണുന്നില്ല പഠനശേഷം ഒരു ജോലി കിട്ടുക എന്നത് ഇവിടെ ഏറെക്കുറെ അസാധ്യമായി മാറിയിരിക്കുന്നു കോഴ കൊടുക്കാതെ സർക്കാർ ജോലി പോലും കിട്ടാൻ സാധ്യത വളരെ എന്ന് അവർ വിശ്വസിക്കുന്നു കേൾക്കുന്ന കൊലപാതക വാർത്തകൾ അക്രമങ്ങൾ പോലീസിനെ പോലും ആക്രമിക്കാം എന്ന അവസ്ഥ ലഹരിമരുന്നും മദ്യവും പതിവാക്കിയ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന അഴിഞ്ഞാട്ടം ഇതെല്ലാം അവരെ അരക്ഷിതരാക്കുന്നുണ്ട് മൂക്കുമുത്താതെ കയറാൻ പറ്റിയ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും നമ്മുടെ പുതുതലമുറയ്ക്ക് നൽകുന്നില്ല നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ പോലും ഇത്രയും വൃത്തിഹീനമായ ഇടങ്ങൾ ലോകത്ത് മറ്റെവിടെയെങ്കിലും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അനാവശ്യമായ അടിച്ചേൽപ്പിക്കലുകളാണ് നിയമം നടപ്പാക്കൽ എന്ന് വിശ്വസിക്കുന്ന പോലീസ് മോട്ടോർ വാഹന വകുപ്പുകൾ അഴിമതിയും കൈക്കൂലയും ഇല്ലാതെ ഒരു കാര്യവും നടക്കാത്ത സർക്കാർ ഓഫീസുകൾ ആറ് യുവതലമുറയ്ക്കെതിരെ നടക്കുന്ന നിരന്തരമായ ആക്രമണങ്ങൾ അധിക്ഷേപങ്ങൾ സുരക്ഷ എന്നത് പൂജ്യമാണ് ഇവിടെ പട്ടാപകൾ പോലും പെൺകുട്ടികൾ കയ്യേറ്റം ചെയ്യപ്പെടുന്നു ൾ പിരിപകട ക്ലെയിം വരുമ്പോൾ കൈമലർത്തുന്ന കമ്പനികൾ ഓഫീസുകളിൽ മാത്രം പെരുമാറുന്ന തനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന ഇതിന്റെ അപ്പുറം ഒരു ലോകം ഇല്ലെന്ന് കരുതുന്ന പൊട്ടക്കിണറ്റിലെ തവളകളിൽ പെരുമാറുന്ന ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത പരിദേവനങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് ഇവയെക്കാൾ എന്തുകൊണ്ടും മികച്ചൊരു ലൈഫ് വിദേശ രാജ്യങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മികച്ച ജോലി സ്വന്തം കഴിവിനെ കിട്ടുന്ന റെസ്പെക്ട് ആരോഗ്യകരമായ ജീവിത സാഹചര്യം മികച്ച ഇൻഷുറൻസ് കവറേജ് നടപ്പാക്കുന്ന ജനങ്ങൾ നല്ല നിയമങ്ങൾ പാലിക്കുന്ന ജനങ്ങൾ കൊള്ളപ്പലിശയില്ലാത്ത ലോൺ സൗകര്യം ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ യുവാക്കൾ നാടുവിടുകയാണ് ഇത് നമ്മുടെ നാട്ടിൽ വരുന്ന ഭാവിയിൽ കടുത്ത ഭൗതിക വരൾച്ച ഉണ്ടാക്കുമെന്ന് നടപ്പാക്കാൻ പോകുന്ന മറ്റൊരു വാസ്തവമാണ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ചെറുപ്പക്കാർ ആരെങ്കിലും ബാക്കി കാണുമോ എന്നത് സംശയിക്കേണ്ടി വരുന്നു പി ആർ ഗെട്ടി ജോലി സുരക്ഷയാകുന്നതോടെ കുടുംബത്തെ മുഴുവനായും വിദേശത്തേക്ക് കൊണ്ടുപോകുവാനും അവർക്ക് സാധിക്കുന്നു ഇപ്പോൾ തന്നെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ ആയിരക്കണക്കിന് കാണാം വീടുകളുടെ ഒരു ശവപ്പറമ്പാകുമോ കേരളം വൈകാതെ നമ്മുടെ യുവാക്കളെ നമുക്ക് ആവശ്യമില്ലേ അവരെ ഇങ്ങനെ കടത്തണമോ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്